കർത്താവിൻ്റെ വലിയ നാമത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. പ്രിയ ദൈവമക്കളായ നിങ്ങൾക്കെല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെയും സ്നേഹ വന്ദനം അറിയിക്കുന്നു. ഇന്ന് ദൈവവചനത്തിൻ്റെ മുൻപിൽ നമുക്ക് ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തിനായി വലിയവനായി ദൈവത്തെ നമുക്ക് സ്തുതിക്കാം, നമുക്കവനെ സ്തോത്രം ചെയ്യാം. കഴിഞ്ഞ ചില എപ്പിസോഡുകളിലായി നാം ചിന്തിച്ചു വന്നിരുന്നത് ഫിലിപ്പിയാ ലേഖനത്തെ ആധാരമാക്കിയായിരുന്നല്ലോ. ഇന്ന് നാം ചിന്തിക്കുന്നത് മൂന്നാമത്തെ അധ്യായം 7 വാക്യം മുതലുള്ള വചനത്തെ ആധാരമാക്കിയ, എങ്കിലും എനിക്ക് ലാഭമായിരുന്നത് ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ ക്രിസ്തുയേശുവിനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാൻ ഇപ്പോഴും എല്ലാം ഛേദം എന്ന് എണ്ണുന്നു. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്ത നീതിയല്ല, ക്രിസ്തുവിനുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതിയെ തന്നെ ലഭിച്ചു. പുസ്തകനായ പൗലോസ് തൻ്റെ ജീവിതത്തിൽ കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം താൻ ഏറ്റെടുത്ത പരിത്യജനം, താൻ എന്തെല്ലാം കാര്യങ്ങളെ ഒഴിവാക്കേണ്ടി വന്നു എന്നുള്ളത് സംബന്ധിച്ച് ഇവിടെ പൗലോസ് പറയുകയാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നാം ചിന്തിച്ചു പൗലോസ് തൻ്റെ സ്വന്തം ജീവിതത്തിൽ നേട്ടങ്ങളായും പ്രശംസാ വിഷയങ്ങളായും ഏതെല്ലാം പ്രകാരത്തിൽ ചിന്തിക്കാമായിരുന്നോ എടുത്തു പറയാമായിരുന്നോ അതെല്ലാം പൗലോസിനുണ്ടായിരുന്നു. ന്യായപ്രമാണം സംബന്ധിച്ച്, മതഭക്തി സംബന്ധിച്ച്, മാനുഷിക പരിഗണന സംബന്ധിച്ച് അവന് സമൂഹത്തിൻ്റെ മുമ്പിൽ എടുത്തു പറയാവുന്ന ധാരാളം വസ്തുതകൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലായി ചിന്തിച്ചതാണ്. അതെല്ലാം തനിക്ക് ലാഭകരമായതായിരുന്നു. ലോകത്തിൻ്റെ മുൻപിലും സമൂഹത്തിൻ്റെ മുൻപിലും മതത്തിൻ്റെ മുൻപിലും മറ്റ് ചുറ്റുപാടുകളിലും പൗലോസിനെ സംബന്ധിച്ച് എല്ലാം വളരെ പ്രശംസാർഹമായ കാര്യങ്ങളായിരുന്നു. എന്നാൽ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചതോടെ പൗലോസ് എന്ത് ചെയ്തു? തൻ്റെ പ്രശംസാ വിഷയങ്ങളെല്ലാം അങ്ങ് മാറ്റിവെച്ചു. ഇതല്ല തനിക്ക് വരുന്നത്, കർത്താവുമായിട്ടുള്ള ബന്ധമാണ്, കർത്താവിന് വേണ്ടി നിലകൊള്ളുക എന്നതാണ്, വിശുദ്ധ ജീവിതമാണ്, വരാനിരിക്കുന്ന നിത്യതയിലേക്കുള്ള പ്രവേശനമാണ് തൻ്റെ ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായ വസ്തുത എന്നവൻ കണ്ടെത്തി. ലോകപ്രകാരം ലാഭകരമായിരുന്നതിനെ മാറ്റിവെച്ചിട്ട് ദൈവനീതി സംബന്ധിച്ച് തനിക്ക് ലഭിക്കാവുന്ന കാര്യങ്ങളെ ഏറ്റെടുക്കാൻ പൗലോസ് ആഗ്രഹിക്കുകയാണ്. 7 വാക്യം, എനിക്ക് ലാഭമായിരുന്നതൊക്കെയും. താൻ മുകളിലത്തെ വാക്യങ്ങളിൽ പറഞ്ഞു അവന് ലാഭമായിരുന്നത് എന്തെല്ലാമാണെന്ന്. 8 പരിച്ഛേദന ഏറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ മുടിച്ചവൻ, ഇതിന് പ്രകാരമെല്ലാം തനിക്ക് യഹൂദാമതത്തിലുണ്ടായിരുന്ന ഉന്നതമായ സ്ഥാനം, പദവി, സന്നിധിയും സംഘത്തിൻ്റെ മുൻപിൽ, ഭരണാധികാരികളുടെ മുൻപിൽ എല്ലാം ഉണ്ടായിരുന്ന അംഗീകാരം, ഇതെല്ലാം താൻ വേണ്ടെന്ന് വെച്ചു. ലോകപ്രകാരമുള്ള നേട്ടങ്ങളെ കർത്താവ് നിമിത്തം ലഭിക്കുന്ന നീതിയുടെ മുൻപിൽ സറണ്ടർ ചെയ്തു. ഇവിടെ ഒരു കാര്യം നാം ഓർത്തിരിക്കണം, ദൈവം നമുക്ക് തന്നിട്ടുള്ള തരുന്ന എല്ലാ നന്മകളും ദൈവിക നീതിയുടെ മുൻപിൽ നാം സമർപ്പിക്കണം. ഒരിക്കലും ദൈവം തന്നിട്ടുള്ള നല്ല ദാനങ്ങളെ നാം മിസ്യൂസ് ചെയ്യരുത്, ദുർവിനിയോഗം ചെയ്യരുത്, നഷ്ടപ്പെടുത്തി കളയരുത്. നല്ല ദാനങ്ങളെ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി നാം ഉപയോഗിക്കണം. അതൊരിക്കലും തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടാ, പണയപ്പെടുത്തി കളയരുത്. ലോകപ്രകാരം ലഭിച്ച നന്മകൾ സുവിശേഷപ്രകാരം വേണ്ട എന്ന് വയ്ക്കാം.
പക്ഷേ ദൈവം തന്നിട്ടുള്ള നല്ല ദാനങ്ങളെ, കൃപാവരങ്ങളെ, ദൈവം തന്നിട്ടുള്ള ദൈവവചനപ്രകാരമുള്ള നേട്ടങ്ങളെ നമ്മൾ ഒരിക്കലും കോട്ടങ്ങളായി കാണരുത്. ഇവിടെ പൗലോസ് എന്തു ചെയ്തു? ഏഴാം വാക്യത്തിൽ ലോകപ്രകാരം തനിക്കുണ്ടായിരുന്ന സകല ലാഭവും അവൻ വേണ്ടെന്ന് വെച്ചു. ലോകം തരുന്ന ലാഭങ്ങളെ വേണ്ടെന്ന് വെച്ച് കർത്താവിനെ പ്രതി ചില നഷ്ടങ്ങളും ചില ത്യാഗങ്ങളും ചില വേദനകളും ഏറ്റെടുക്കാൻ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ സമർപ്പണം അതിൻ്റെ പൂർണ്ണതയിലെത്തുന്നത് എന്ന കാര്യം നാം വിസ്മരിക്കരുത്. അതിൽ എത്രത്തോളം നമുക്കാകാൻ കഴിഞ്ഞു എന്ന് സ്വയം നാം ചിന്തിക്കണം. എൻ്റെ സമർപ്പണത്തിൻ്റെ ആഴം, എൻ്റെ സമർപ്പണത്തിൻ്റെ വ്യാപ്തി, എൻ്റെ സമർപ്പണത്തിൻ്റെ കനം, ഇതെല്ലാം നാം സ്വയം ചിന്തിക്കേണ്ടതാണ്. എത്രത്തോളം എന്നെ സ്നേഹിച്ച എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് നിൽക്കാൻ കഴിഞ്ഞു, അവനിൽ നിന്ന് എന്തെനിക്ക് ലഭിച്ചു എന്നല്ല. ഞാൻ ഈ കാലം വരെയും ഭൂമിയിൽ ജീവിച്ചിട്ട് എൻ്റെ കർത്താവിന് വേണ്ടി എന്തു ചെയ്തു എന്നാണ് നമ്മൾ ഈ നാളിൽ ചിന്തിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതിൽ വന്ന കുറവുകളെ നികത്തി മുൻപോട്ട് പോകാൻ ഈ ശുശ്രൂഷ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യഹൂദ നിയമപ്രകാരം, ന്യായപ്രമാണപ്രകാരം, ലോക വ്യവസ്ഥിതിയുടെ പ്രകാരം, ഏതു പ്രകാരത്തിലും പൗലോസിന് ലാഭമായിരുന്നതെല്ലാം പൗലോസ് സാരമില്ല എന്നെണ്ണി അതിന് വലിയ വില കൽപ്പിച്ചില്ല. നമ്മൾ ഇന്ന് കർത്താവിൻ്റെ വേല ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമ്മൾ കർത്താവിന് വേണ്ടി അധ്വാനിക്കാത്തത് എന്തുകൊണ്ടാണ്? കർത്താവിന് വേണ്ടി വേണ്ട എന്ന് വെച്ചാൽ, അവൻ്റെ നാമത്തെ പ്രതി വേണ്ട എന്ന് വെച്ചാൽ നമുക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ചാണ് നമ്മുടെ കണക്ക്. നമ്മളുടെ കണക്ക് കൂട്ടിൽ അവിടെയാണ്. യേശുവിൻ്റെ നാമത്തെ പ്രതി അവഗണിച്ചാൽ, യേശുവിൻ്റെ നാമത്തെ പ്രതി എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്നുള്ളത് വിശ്വാസ കണ്ണുകൊണ്ട് കാണുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ലോകപ്രകാരമുള്ള മാഹാത്മ്യങ്ങളെ വേണ്ട എന്ന് വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. നാല് സന്ദർഭങ്ങളിൽ പിശാച് കർത്താവിൻ്റെ അടുക്കൽ വന്നു. മരുഭൂമിയിൽ അവനെ പരീക്ഷിക്കേണ്ടതിന് വന്നത് വെറും കൈയായിട്ടല്ല. ദൈവവചനത്തിലെ കഴിഞ്ഞ കാലങ്ങളിൽ ഭക്തന്മാർ വീണുപോയിട്ടുള്ള ചില വസ്തുതകളെ ഉയർത്തിക്കാണിച്ചുകൊണ്ടാണ് അവൻ യേശുവിൻ്റെ മുൻപിൽ വന്നത്. എന്നാൽ അതിലൊന്നിലും കർത്താവ് വീണുപോയില്ല. അവൻ ആ കാര്യങ്ങളെ നന്നായി ഗ്രഹിക്കാനുള്ള പ്രാപ്തി വലിയവനായ ദൈവം നൽകിയിരുന്നു. അങ്ങനെ ലാഭമായിരുന്നത് യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ പ്രതി വേണ്ടെന്ന് വെക്കുക, അതത്ര എളുപ്പമല്ല. 2006 ഞാൻ എൻ്റെ അധ്യാപക വൃത്തിയിൽ നിന്ന് വേർപിരിയാൻ തീരുമാനിച്ചു. ഞാൻ റിട്ടയർഡ് ആകേണ്ടതിന് 10 മുമ്പ് എൻ്റെ ജോലിയിൽ നിന്ന് വിരമിച്ച് കർത്താവിൻ്റെ വേല ധാരാളമായി ചെയ്യാൻ ആഗ്രഹിച്ചു. ആ ഒരു സമർപ്പണമെടുത്ത സമയത്ത്, ദൈവസന്നിധിയിൽ വാക്കുകൊടുത്ത സമയത്ത്, എനിക്ക് ചുറ്റും നിന്ന് യെരുശലേം പുത്രിമാർ അവതാരങ്ങളെ വാഴ്ത്തിപ്പാടി, ശലോമോൻ്റെ അന്തഃപുരത്തിൽ കഴിഞ്ഞാൽ എന്തെല്ലാം ലഭിക്കുമെന്ന് യെരുശലേം പുത്രിമാർ ശൂന്യങ്കാരിത്തിയോട് പറഞ്ഞതുപോലെ, എനിക്ക് ചുറ്റും നിൽക്കുന്ന എൻ്റെ സൗഹൃദ വലയങ്ങളിൽ നല്ലൊരു ഭാഗം പ്രിയപ്പെട്ടവർ എന്നെ വിലക്കി ആ കാര്യത്തിൽ. അങ്ങനെ പോകുന്നതുകൊണ്ട് നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങളുടെ കണക്ക് അവരെന്നെ പഠിപ്പിച്ചു. കർത്താവിൻ്റെ നാമമെന്ന് പറഞ്ഞ് വീട് വിട്ടിറങ്ങി തോറ്റുപോയവരുടെ ചരിത്രങ്ങൾ എന്നെ കേൾപ്പിച്ചു. എന്നെ പിന്തിരിപ്പിക്കാൻ ഏതെല്ലാം കാര്യങ്ങൾ, എന്തെല്ലാം തന്ത്രങ്ങൾ ഉപയോഗിക്കാമായിരുന്നുവോ അതെല്ലാം എൻ്റെ അടുത്ത് ഉപയോഗിച്ചു. പക്ഷേ കർത്താവിന് കൊടുത്ത വാക്കിന് വില കൽപ്പിച്ചു, ദൈവസന്നിധിയിലെടുത്ത തീരുമാനത്തിന് വില കൽപ്പിച്ചു. ആ തീരുമാനത്തിനനുസരിച്ച് ചിലതിനെ ലാഭമായിരുന്നതിനെ വേണ്ടെന്ന് വയ്ക്കാൻ ദൈവം കൃപ തന്നു. എൻ്റെ സ്ഥിരമായ എൻ്റെ കുടുംബത്തിൻ്റെ വരുമാന മാർഗം ആ മാസത്തോടെ നിലച്ചുപോയി. പിന്നീട് പ്രത്യേകിച്ചൊന്നും എൻ്റെ കുടുംബത്തിന് വരുമാനമുണ്ടായിരുന്നില്ല. എന്നാൽ എൻ്റെ ശൂന്യതയുടെയും എൻ്റെ ഇല്ലായ്മയുടെയും എൻ്റെ കഷ്ടപ്പാടിൻ്റെയും കാലത്ത് ദൈവം തൻ്റെ പ്രവൃത്തി എൻ്റെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി തന്നു. ദൈവമക്കളെ, അതെൻ്റെ ജീവിതത്തിൽ വർണ്ണിക്കാൻ കഴിയാത്തതുപോലെ വ്യാപകമായിരുന്നു എന്നോട് കാണിച്ച എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം. എനിക്ക് മുൻ പരിചയമില്ലാത്തവർ പോലും
എനിക്ക് വേണ്ടി വിലപ്പെട്ട പലതും നീക്കിവെക്കാൻ അവർ തയ്യാറായി. ഞാൻ വളരെ വിനയത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മൾ നമുക്ക് ദോഷം വരുന്ന അല്ലെങ്കിൽ നമുക്ക് ലാഭമുണ്ടാക്കുന്ന കാര്യങ്ങളെ കർത്താവ് നിമിത്തം വേണ്ട എന്ന് വെച്ചാൽ അവൻ നമുക്ക് പ്രതിഫലം തരാതിരിക്കുകയില്ല, അവൻ നമ്മെ സഹായിക്കാതിരിക്കുകയില്ല. എന്തുകൊണ്ടാണ് ഞാനത് ഛേദം എന്നെണ്ണിയത്? ഛേദമെന്ന വാക്കിന് നഷ്ടം എന്ന് പറയാം. അത് എന്തുകൊണ്ടാണ്? ആ പോയതൊന്നും എനിക്ക് നഷ്ടമാണ്. അത് പോയത് പോയി, ഞാൻ എറിഞ്ഞു കളഞ്ഞു. ആ ലാഭമായിരുന്നത് വേണ്ടെന്ന് വെച്ചത് എൻ്റെ ആത്മീക ഗോളത്തിൽ എനിക്ക് വലിയ നഷ്ടങ്ങളുടെ ബാക്കി. പക്ഷേ ആ ഛേദം വന്നുപോയ നഷ്ടം വന്നുപോയതിനേക്കാൾ വലിയ മഹിമ കർത്താവ് നിമിത്തം ലഭിച്ചതിന് കൊടുക്കുവാൻ പ്രിയ കർത്താവിൻ്റെ പ്രത്യന് സാധിച്ചു. അതുകൊണ്ടാണ് അവൻ അതുപോലെ അനുഗ്രഹിക്കപ്പെട്ടത്. വിദ്യാഭ്യാസമില്ലായിരുന്നവൻ വിദ്യാ വിചക്ഷണനായി, അവൻ മഹാസമ്പന്നനായി, അവൻ സ്വർഗത്തിലും ഭൂമിയിലും അറിയപ്പെടുന്നത് പോലെ ഒരു ഭക്തനായി. ലോകപ്രകാരം നിന്നിരുന്നെങ്കിൽ ഈ മഹിമകളൊന്നും കിട്ടുകയുണ്ടായിരുന്നില്ല. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന താങ്കൾ കർത്താവിൻ്റെ കാൽവരിയിലെ യാഗത്തെ പ്രതി എന്തെങ്കിലും കർത്താവിന് വേണ്ടി കൊടുത്തോ, ഏതെങ്കിലും പ്രകാരത്തിൽ അവൻ്റെ സന്നിധിയിൽ സമർപ്പണത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞിട്ടാണോ സുഹൃത്തെ ഈ ഡിവൈസിൻ്റെ മുൻപിലിരുന്ന് ഈ വചനം നമ്മൾ കേൾക്കുന്നത്? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി വിട്ടുകളഞ്ഞത് എന്തൊക്കെയാണോ അതെല്ലാം എനിക്ക് തിരിച്ചു തരാൻ മതിയായവനായൊരു ദൈവം എനിക്കായി ജീവിക്കുന്നു. ആ ബോധം, ആ സുബോധ്യം നമ്മെ ഭരിക്കട്ടെ. കർത്താവ് നിമിത്തം വേണ്ട എന്ന് വെച്ചു, ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. അത്രയുമല്ല, എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൻ്റെ ശ്രേഷ്ഠത നിമിത്തം ഞാനിപ്പോഴും എല്ലാം ഛേദമെന്ന് എണ്ണുന്നു. ഞാൻ അങ്ങനെ അവൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി വിട്ടുപോയി എന്നുള്ളത് കൊണ്ട് അവനെനിക്ക് തരുന്നതിന് ഒരു കുറവും വരുത്തില്ല. അവനെല്ലാം ഉചിതമായി നിർവഹിക്കുന്നവനാണ്. എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരു ധനാഢ്യനായ മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹത്തിന് രണ്ട് ആൺമക്കളുണ്ട്. മക്കൾ വളർന്നു വലുതായി. ഉള്ള സ്ഥലവും സ്ഥാപന ജംഗമ സ്വത്തുക്കളും മക്കൾക്ക് ഭാഗിച്ചു കൊടുക്കാൻ പിതാവ് തയ്യാറാകുകയാണ്. എല്ലാം അപ്രകാരം ചെയ്തു. പക്ഷെ എന്ത് പ്രയോജനം കിട്ടിയത് ഈ മക്കളെ? പങ്കിട്ടുകൊടുത്ത പിതാവിന് അത് അനുഭവിക്കാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ ആ പ്രിയപ്പെട്ടവൻ ലോകത്തോട് യാത്ര പറഞ്ഞു. മക്കൾക്കായിട്ട് വീതിക്കേണ്ടത് വീതിച്ചു കൊടുത്തു. പക്ഷെ എന്തു ചെയ്യാനാ, ഒരു വലിയ മഹാമാരിയുടെ നടുവിൽ ആ കുടുംബവും പെട്ടുപോയി. അങ്ങനെ തൻ്റെ മൂത്ത മകൻ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചു. എന്തേ കാരണമെന്ന് ചോദിച്ചാൽ പ്രാർത്ഥനയുടെ അഭാവമായിരുന്നു. വിശ്വാസത്താൽ ചിലതിനെ അവകാശമായി നേടാൻ, വിശ്വാസത്താൽ ചിലതിനെ അവഗണിക്കാൻ ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ നടുവിൽ കർത്താവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ചില തിന്മയുടെ ഘടകങ്ങളെ വേണ്ടെന്ന് വെച്ചാൽ, ചില ബിസിനസ്സിൻ്റെ ലാഭം എനിക്ക് വേണ്ടെന്ന് വെച്ചാൽ, ചില വരുമാനത്തിൻ്റെ സ്രോതസ്സുകളെ ഞാനങ്ങ് ബന്ധിച്ചാൽ ഇനി ഞാനങ്ങനെ ജീവിക്കുമെന്നല്ലേ? നീ ഇതുവരെയും ചിന്തിക്കാത്ത, നമ്മുടെ മനസ്സിൽ തോന്നിയിട്ട് പോലുമില്ലാത്ത പുതിയ നന്മകളും പുതിയ അനുഗ്രഹങ്ങളും തരുവാൻ സർവശക്തനായ കർത്താവ് ഇതാ നമ്മുടെ മുൻപിൽ ഒരുങ്ങി നിൽക്കുകയാണ്. സമർപ്പണത്തിൻ്റെ ഒരു വാക്ക് പറഞ്ഞു കേൾക്കാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഒരു വാക്ക് അവനോട് പറഞ്ഞും വെച്ച് എഴുന്നേറ്റ് പോകാവും. കർത്താവേ, നിന്റെ വേലയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്തോ ചെയ്യണം, അതെല്ലാം ചെയ്യാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എനിക്കും ലാഭമായിരുന്നതൊക്കെയും ഞാൻ ക്രിസ്തുയേശു നിമിത്തം ഛേദമെന്നെണ്ണുന്നു. ലാഭകരമായ ചിലത്, കഴിഞ്ഞ കാലങ്ങളിൽ ഉപയോഗിക്കാത്തതിനാൽ നഷ്ടപ്പെട്ടു പോയ ചിലത്, പ്രയോജനമില്ലാത്ത ചിലത് ലാഭമാക്കണമെങ്കിൽ നാം കർത്താവിൻ്റെ സന്നദ്ധിയിൽ
മുട്ടുകളെ മടക്കണം. രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ സൗകര്യപ്രദമായ സമയത്ത് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാൽ നമുക്ക് അവനിൽ നിന്ന് ലഭിക്കുന്ന നന്മകളും അനുഗ്രഹങ്ങളും നേരിട്ട് ലഭിക്കുന്നത് നമുക്ക് മാറ്റിക്കളയാവുന്നതല്ല. ദൈവമക്കളെ, നമ്മളെ അതുപോലെ കർത്താവ് സ്നേഹിക്കുന്നു. കൊടുക്കുന്നതിലൂടെയാണ് തൻ്റെ സ്നേഹം വെളിപ്പെട്ട് വരുന്നത്. അത് ദൈവത്തിൻ്റെ മാത്രം കാര്യമെന്നല്ല, നമുക്ക് ആരോട് സ്നേഹമുണ്ടെങ്കിലും സ്നേഹിക്കുന്നവർക്ക് എന്തും കൊടുക്കാൻ നമ്മുടെ മനസ്സിന് യാതൊരു തടസ്സവുമില്ല. എന്നാൽ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തെല്ലാം കൊടുത്താലും ജീവനെ കൊടുക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ലല്ലോ. കർത്താവായ യേശു ക്രിസ്തു കാലത്തികവെങ്കിൽ കള്ളന്മാരുടെ നടുവിൽ ഒരു പ്രധാന കള്ളനെ പോലെ തൂക്കപ്പെട്ടു. എന്തിന്? നമ്മളെ ദൈവത്തോട് നിരപ്പിപ്പാൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മളെ ദൈവത്തോട് ചേർത്ത് കെട്ടാൻ അവൻ നമ്മളെ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. ആ യേശുവിനെ ജീവിതത്തിൽ വിസ്മരിക്കരുതേ, മറക്കരുത് ദൈവമക്കളെ. അങ്ങനെ ക്രിസ്തുവിലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ചു. അവനിലിരിക്കേണ്ടതിന് അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുദ്ധാനത്തിൻ്റെയും ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതായിരുന്നു. ഇതാണ് കൂട്ടായ്മയിലെ കഷ്ടാനുഭവങ്ങളുടെ പങ്കാളിത്തം. ദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ, ദൈവകൃപയുടെ ജീവിതത്തിൽ, ദൈവീക ദാനങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത യേശു ക്രിസ്തു മൂലമായി, ക്രിസ്തുവിൻ്റെ വചനം നിമിത്തമായി ചില കാര്യങ്ങളെ വേണ്ടെന്ന് വയ്ക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷം. നമ്മുടെ ഭാവി, നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ ആരോഗ്യം, നമ്മുടെ പ്രാപ്തി, വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ കഴിവുകൾ, ഇതെല്ലാം കർത്താവിൻ്റെ മുൻപിൽ പൂർണ്ണ വിനയത്തോടെ സമർപ്പിച്ചാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കാതിരിക്കുകയില്ല. ആ ദൈവീക അനുഭവങ്ങളെ അനുഭവിച്ചറിയാൻ, ആസ്വദിച്ചറിയാൻ ദൈവാത്മാവ് ഈ ശുശ്രൂഷയിലൂടെ നമ്മെ നിർബന്ധിക്കുകയാണ്. അവൻ്റെ മരണത്തോട് അനുരൂപപ്പെടുക, കർത്താവിൻ്റെ ക്രൂശിലെ യാഗത്തോട് അനുരൂപപ്പെടുക, അവനെ ക്രൂശിൽ മലർത്തി കിടത്തി രണ്ട് കൈകളും കാലുകളും ആണിയടിച്ചല്ലോ പ്രിയരെ. ആണിയടിച്ചപ്പോൾ തെറിച്ചുപോയ മാംസത്തുണ്ടങ്ങൾ നിമിത്തമായി അവിടെ ഉണ്ടായിട്ടുള്ള വടുക്കളുണ്ട്. അവൻ്റെ കാൽപാദങ്ങളുടെ മീതെ വെച്ച് ആണിയടിച്ചുറപ്പിച്ചപ്പോൾ പൊട്ടിച്ചിതറിപ്പോയ മാംസപേശികളുണ്ട്. ഈ കൈപ്പത്തികളിൽ ആണിയടിച്ചുറപ്പിച്ചപ്പോൾ അവന് എന്നേക്കുമായി നഷ്ടപ്പെട്ട കരങ്ങളുടെ സ്വാധീനമുണ്ട്. ഇതെല്ലാം നഷ്ടപ്പെട്ടെങ്കിലും പുനരുത്ഥാനത്തിൻ്റെ നാളിൽ ഉലകമഹാന്മാരുടെ കല്ലറകൾ ഉറങ്ങിക്കിടക്കുമ്പോൾ അതിൻ്റെ നടുവിൽ നിന്ന് നമ്മളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഒരു യേശു കർത്താവ് ജീവിക്കുന്നു. അവനിൽ ഉത്കണ്ഠപ്പെടേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ച് അറിയേണ്ടത് തന്നെയാണ്. അത്ര മനോഹരമാണ് ആ കോമ്പിനേഷൻ. പ്രിയ സുഹൃത്തുക്കളോട് പറയട്ടെ, ചേരാൻ കഴിയാത്തവയോട് ഒരിക്കലും ചേർക്കപ്പെടരുത്. പഴയതിനോട് ഒരിക്കലും പുതിയ കണ്ണത്തെ ചേർത്ത് വെച്ച് നാം വളർത്തിയെടുക്കരുത്. പുതിയത് ജീവിതത്തിലെ ഏറ്റവും മഹത്വകരമായത്, ശ്രേഷ്ഠമായത് കർത്താവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാകണം കേട്ടോ. അത് വിശ്വാസത്താൽ സ്വന്തമാക്കണം. നടത്തിയവൻ നടത്തും, സ്നേഹിച്ചവൻ സ്നേഹിക്കും, കരുതിയവൻ കരുതും. ഇതാണ് ആ വിശ്വാസത്തിൻ്റെ വാക്കുകൾ. അങ്ങനെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നത് നമുക്കൊരു ബലമാണ്, നമുക്കൊരു ശക്തിയാണ്, അത് നമുക്കൊരു കൃപയാണ്. ആ കൃപയുടെ ശക്തി, അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന വസ്തുതയുടെ ബലം, ചാകാറായ ശേഷിപ്പുകളെ ശക്തിപ്പെടുത്തുന്ന ആ ബലം, അത് നമ്മിൽ ഭരിക്കട്ടെ. പുനരുത്ഥാനത്തിൻ്റെ ശക്തി,
അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ. യേശുക്രിസ്തു നിമിത്തം നമ്മൾ അനുഭവിക്കേണ്ടി വരുന്ന പീഡകൾ. നമ്മൾ നമ്മുടെ വീട്ടിൽ ആഹാരമുണ്ടാക്കുന്നു, എല്ലാവർക്കും കൊടുക്കുന്നു. എന്നാൽ നമ്മുടെ വീട്ടിലുള്ളവർ ആഹാരം കഴിച്ചാൽ പ്രത്യേകിച്ച് അഭിപ്രായങ്ങളൊന്നും പറയില്ലായിരിക്കും. എന്നാൽ പുറത്തു കൊടുത്താലോ, ഒരു ഭിക്ഷക്കാരൻ്റെ കയ്യിൽ അത് ചെന്നുപെട്ടാലോ, അവൻ കരമുയർത്തി നമ്മളെ അനുഗ്രഹിക്കും. നമ്മളുടെ നാടും വീടും പേരും ഊരും ഒന്നും അവൻ അറിയില്ലായിരിക്കും. പക്ഷേ അവനെ ശുശ്രൂഷിച്ച അവനെ മഹത്വപ്പെടുത്തും. ജീവിതത്തിൻ്റെ വെല്ലുവിളി നിറഞ്ഞ സകല മേഖലകളിലും കർത്താവിനെ യോജിപ്പിച്ച് ചേർത്ത് നിർത്തി മുൻപോട്ടു പോകാൻ അവൻ കൃപ തരട്ടെ. പൗലോസ് ഇവിടെ പറയുന്ന ഒരു പുതിയ പ്രഖ്യാപനമുണ്ട്. പിൻപിലുള്ളത് മറന്ന് മുന്നിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ക്രിസ്തേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. ഓട്ടത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാവുന്ന ധാരാളം ഘടകങ്ങളില്ലേ? ഒരു സംഭവം ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പാശ്ചാത്യ രാജ്യത്ത് ഒരു വലിയ വിസ്തൃതമായ ഓട്ടക്കളം 400-600 മീറ്ററോളം വരും അതിൻ്റെ ഒന്ന് റൗണ്ട് ചെയ്യാൻ. അത്രമാത്രം വിശാലമായ ആ ഗ്രൗണ്ടിൽ എല്ലാ ഓട്ടക്കാരും ഓടാനായിട്ടിറങ്ങി. ഏറ്റവും നന്നായി സ്കോർ ചെയ്യുന്ന ഒരു വ്യക്തി അതിനകത്തുണ്ടായിരുന്നു, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ തൊട്ട് പിന്നിൽ നിൽക്കുന്നവരെല്ലാം അവർക്കെല്ലാം ഇവളൊരു ഭീഷണിയായിരുന്നു. ഓട്ടം ആരംഭിച്ചു. മനഃപൂർവമായി അവളുടെ പിന്നിൽ നിന്നിരുന്ന ഒരു മനുഷ്യൻ അവൻ്റെ പോക്കറ്റിൽ നിന്ന് ഒരു ഗോൾഡിൻ്റെ റിങ്, ഒരു വള, സ്വർണത്തിൻ്റെ വള അവനെടുത്ത് നന്നായി ഓടുന്ന അവളുടെ മുൻപിലേക്ക് എറിഞ്ഞു. അവൾ തിരിഞ്ഞു നോക്കിയില്ല. രണ്ടാമത്തേതെറിഞ്ഞു, അവൾ അതൊട്ടും ശ്രദ്ധിച്ചില്ല. മൂന്നാമത്തേതെറിഞ്ഞു, അതും അവൾ ശ്രദ്ധിച്ചില്ല. എന്നാൽ നാലാമത്തെ വള അവളുടെ കണ്ണിൻ്റെ മുൻ വീണ് കിടന്ന് അത് വട്ടം കറങ്ങിയപ്പോൾ അവൾ കുനിഞ്ഞ് ആ റിങ്ങെടുത്തു. ആ റിങ്ങെടുത്തപ്പോഴേക്കും അവളുടെ തൊട്ട് പിന്നിൽ വന്നയാൾ ഒന്നാമത് കയറി. എന്തേ കാരണം? അവൾ മോഹിച്ചിരുന്ന റിങ്ങ് അവളുടെ മുൻപിൽ കിടന്ന് താളം ചവിട്ടിയപ്പോൾ അവളത് കുനിഞ്ഞെടുത്തു. അവൾ ആ വിരുതിൽ പരാജയപ്പെട്ടു പോയി. പ്രിയദൈവമക്കളെ, വിശ്വാസ ജീവിതത്തിൽ തോറ്റു പോകാതിരിക്കേണ്ടതിന് മുൻപോട്ട് ആഞ്ഞും കൊണ്ടോടണം. പലരും റിങ്ങെറിയും. ഇഷ്ടപ്പെട്ട പലതും നാലു വശത്തു നിന്നും ഓട്ടക്കാരായി നമ്മുടെ മുമ്പിൽ വന്ന് വീഴും. തിരിഞ്ഞു നിൽക്കരുത്, പിറകോട്ട് നോക്കരുത്. കർത്താവിന് വേണ്ടി വലിയത് ചെയ്തെടുക്കാനുള്ള വലിയ വാഞ്ചയോടെ കൊതിയോടെ പ്രവർത്തിക്കണം. അതിന് കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്, നിർബന്ധിക്കുകയാണ്. ആ സ്നേഹത്തിൻ്റെ മുൻപിൽ വിനയത്തോടെ തലകുനിക്കാമെങ്കിൽ ഇന്നു മുതൽ അവൻ്റെ കൃപ അനുഭവിക്കാം. പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ളതിനെ ആഞ്ഞും കൊണ്ട് ഒരോട്ടം. എന്തിനാ? അതിനെ എനിക്ക് പിടിക്കാമോ? ക്രിസ്തേശു നിമിത്തം പരിത്യജിച്ചതിൻ്റെ പിന്നാലെ എനിക്കവൻ പ്രോമിസ് ചെയ്തിട്ടുള്ള വാഗ്ദത്തങ്ങളെ സ്വന്തമാക്കാമോ എന്ന് വെച്ച് അവൻ അതിവേഗം ഓടുകയാണ്. ആ ഓട്ടത്തിൽ നമുക്കും പങ്കുചേരാം. നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. ഇങ്ങനെ പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, കരുണയുള്ള കർത്താവ്, ഈ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ എളിയദാസൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗത്താലും ഭാരങ്ങളാലും വലയുന്നവരെ നിൻ്റെ കരങ്ങൾ തരികയാണ്. പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്ലസ് വണ്ണിനും പ്ലസ് ടുവിനും പത്താം ക്ലാസ്സിലുമായി പരീക്ഷ എഴുതുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കുകയാണ്. നല്ല ബുദ്ധിയും ജ്ഞാനവും ഓർമ്മയും കൊടുക്കണമേ. കർത്താവിൽ ആശ്രയിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് മുൻപോട്ടു പോകാനിടയാകും. ദൈവമേ, അങ്ങയുടെ പാദപീഠത്തിൽ ഞങ്ങളെയും ഞങ്ങൾക്ക് തന്നിട്ടുള്ള സകലത്തെയും വളരെ വിനയത്തോടെ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം, ഒത്തിരി നന്ദി. ദൈവം അനുഗ്രഹിക്കട്ടെ.